നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ സീരിയൽ നടൻ അർജുനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചുവെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബുധനാഴ്ച രാത്രി ചക്കരപ്പറമ്പിൽ വെച്ച് സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റിയപ്പോൾ എളമക്കര കീർത്തിനഗർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ എന്താണ് ചെയ്യുന്നതെന്ന് ആംഗ്യം കാണിച്ചു ചോദിച്ചു. ഇതേ തുടർന്ന് പിന്തുടരുകയും ഓട്ടോയിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ നൽകിയ പരാതിയിൽ പറയുന്നു. കസ്റ്റഡിയിലെടുത്ത താരത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തതായി പറയുന്നു. താരം കസ്റ്റഡിയിലാണെന്ന വാർത്ത ചക്കപ്പഴം പരമ്പരയിലെ ശിവനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ നിരാശയായിരുന്നു സമ്മാനിച്ചത്. എന്നാൽ അർജുനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ യാതൊരു വാസ്തവവും ഇല്ലെന്നാണ് ഭാര്യ സൗഭാഗ്യയുടെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. വാവിട്ട് കരയുന്ന സൗഭാഗ്യ വെങ്കിടേഷും മർദ്ദനമേറ്റ് തളർന്നു കിടക്കുന്ന നടൻ അർജുൻ സോമശേഖരനും തുടർന്ന് കൊച്ചുബേബിയെ അറസ്റ്റ് ചെയ്തു. മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല എന്ന ക്യാപ്ഷനോടെയാണ് സൗഭാഗ്യ പോസ്റ്റ് പങ്കിട്ടത്. നിരവധി ആളുകളാണ് അർജുനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ടെത്തുന്നത്. വാഹനമിടിച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ പോലീസ് കസ്റ്റഡിയിലാണെന്ന വാർത്തകളാണ് പ്രചരിച്ചത്. വാർത്തയിൽ യാതൊരുവിധ സത്യമില്ലെന്ന് കാട്ടി ചക്കപ്പുഴം താരങ്ങളും പോസ്റ്റുകൾ പങ്കിട്ടതോടെയാണ് വ്യാജ വാർത്തയ്ക്കെതിരെ ആരാധകരും രംഗത്ത് വന്നത്. രണ്ടു ദിവസം മുൻപ് രാത്രി അർജുന്റെ വാഹനവും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുവെന്നും ഓട്ടോറിക്ഷക്കാരന്റെ ഭാഗത്താണ് തെറ്റെന്നാരോപിച്ച് അർജുൻ ഓട്ടോറിക്ഷക്കാരനെ മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം. അപകടം നടന്ന സമയത്ത് തടിച്ചുകൂടിയവർ അർജുൻ ഓട്ടോറിക്ഷക്കാരനുമായി തർക്കിക്കുന്ന ഒരു വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ സംഭവം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടരുകയും ചർച്ചയാവുകയും ചെയ്തു. മുമ്പ് താര കല്യാണിന്റെ മരുമകൻ, നർത്തകൻ എന്നീ ലേബലുകളിലാണ് അർജുൻ സോമശേഖരൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത്. ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് അർജുനും സൗഭാഗ്യയും വിവാഹിതരായത്. ഇരുവർക്കും സുദർശന എന്നൊരു മകളുണ്ട്. അവൻ എന്റെ മരുമകനാണെങ്കിലും അവൻ എന്റെ മകൻ ആണെന്ന് താര കല്യാൺ മുൻപ് പ്രതികരിച്ചിരുന്നു. അവനെ പോലെ ഒരു മരുമകനെ കിട്ടുന്നത് ഞങ്ങളുടെ എല്ലാം സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഇതെല്ലാം എന്റെ ചെറുമകളുടെ ഭാഗ്യമാണ്, താര കല്യാൺ പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മലയാളത്തിന്റെ മുത്തശ്ശിയും താര കല്യാണിന്റെ അമ്മയുമായ സുബ്ബലക്ഷ്മിയും അന്തരിച്ചത്. അമ്മയുടെ മരണം നടന്ന മണിക്കൂറുകൾക്കകം താര കല്യാൺ പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച് അമ്മ ചുംബിക്കുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു താര കല്യാണിന്റെ പോസ്റ്റ്. ഈ വേർപാടോടെ ഞാൻ അനാഥയായി എന്നാണ് താര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. താര കല്യാണിന്റെ അച്ഛൻ കല്യാണകൃഷ്ണൻ നേരത്തെ മരണപ്പെട്ടതാണ്. ഭർത്താവ് രാജാറാം 2017 മരണപ്പെട്ടത്. ഭർത്താവിന്റെ മരണശേഷം തീർത്തും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് താര കല്യാണിന്റേത്. മകൾ സൗഭാഗ്യയും കൊച്ചുമകളും എന്തിനും അടുത്തുണ്ടെങ്കിലും വീട്ടിൽ തനിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും താര കല്യാൺ ഇമോഷണൽ ആയിട്ടുണ്ട്. സുബ്ബലക്ഷ്മി അമ്മ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെയായി ചെന്നൈയിലായിരുന്നു താമസം. തനിക്ക് അടുത്ത് വരുമ്പോഴുള്ള വിശേഷങ്ങൾ എല്ലാം താര കല്യാൺ യൂട്യൂബിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു. അമ്മക്കിളി എന്നാണ് താര അമ്മയെ വിളിച്ചിരുന്നത്.